ഈ വീഡിയോയിൽ അപകടത്തിൽപ്പെട്ട മൃഗങ്ങളെ മനുഷ്യർ സഹായിച്ച വീഡിയോകളാണ് കാണാൻ പോകുന്നത്. വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വെള്ളത്തിൽ വീണ് വളരെ നേരമായതിനാൽ ഈ അണ്ണൻ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിയ നിലയിലാണ്. ശ്വാസമില്ലാതെ ഇരുന്ന ഈ അണ്ണാനെ വെളിയിലെടുത്ത ശേഷം ഇയാൾ CPR നൽകുന്നു. ഇത്രയും ചെറിയ മൃഗങ്ങൾക്കും എങ്ങനെ CPR നൽകാമെന്നറിയാമെന്ന് ഇയാൾ ആ അണ്ണനെ രക്ഷപ്പെടുത്തുന്നു. ഇതേപോലെ തന്റെ വീട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ അനക്കമില്ലാതെ കിടക്കുന്ന മാൻകുട്ടിയെ കണ്ടുവന്ന ഇവർ CPR കൊടുത്ത് രക്ഷിക്കുന്നു. മീൻ പിടിക്കാൻ പോയ ഒരു ഫാമിലി ഒരു കരടി വെള്ളത്തിൽ നീന്തുന്നത് കാണുന്നു. കുറച്ചടുത്ത് പോയി നോക്കുമ്പോഴാണ് പ്ലാസ്റ്റിക് ജാർ ഒരെണ്ണം അതിന്റെ തലയിൽ കുടുങ്ങിക്കിടക്കുന്നതായി കാണുന്നത്. ഉടനെ കരടിക്ക് സഹായം ചെയ്യാനായി അവർ തീരുമാനിച്ചു. അവർ ജാർ കരടിയുടെ തലയിൽ നിന്നും എടുക്കാനായി ശ്രമിച്ചു. എന്നാൽ ഇവരെ കണ്ട് ഭയന്നുപോയ കരടി ഇവരെ വിട്ട് ദൂരേക്ക് പോകുന്നു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ആ ജാർ കരടിയുടെ തലയിൽ നിന്നും ഇവർ പുറത്തെടുക്കുന്നു. ശക്തമായ മഴയെ തുടർന്ന് ഒരു നാട് വെള്ളത്തിലാവുന്നു. അതിനാൽ കൂട്ടിൽ കിടക്കുന്ന ഈ നായ്ക്കൾ പുറത്തു വരാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്നു. നായ്ക്കൾ കൂടിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കണ്ട് റെസ്ക്യൂ ടീം മെമ്പറിലൊരാൾ കൂട് തുറന്ന് നായ്ക്കളെ രക്ഷപ്പെടുത്തുന്നു. ഒരു തെരുവു നായ തലയിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് അലയുന്നത് കണ്ട നാട്ടുകാർ റെസ്ക്യൂ ടീമിനെ വിളിക്കുന്നു. റെസ്ക്യൂ ടീം എത്തി നായയുടെ തലയിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക് കട്ട് ചെയ്ത് നായയെ രക്ഷപ്പെടുത്തുന്നു. പലപ്പോഴും മൃഗങ്ങൾക്ക് മനുഷ്യർ സഹായിക്കാനാണ് എത്തുന്നതെന്ന് അറിയില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ നായയെ പിടികൂടുന്നത് പോലെ എക്സ്ട്രാ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്ത് പിടിക്കേണ്ടതായി വരും. ഈ കേസിൽ വലിയൊരു നെറ്റ് യൂസ് ചെയ്ത് നായയെ പിടികൂടുന്നു. നായയെ പിടിച്ച് അതിന്റെ തലയിലുള്ള ബോട്ടിലും കട്ട് ചെയ്തെടുക്കുന്നു. ബലൂണുകൾ പറത്തിവിട്ട് ഒരു ഫംഗ്ഷൻ കാണാൻ നന്നായിരിക്കും. എന്നാൽ അവസാനം ഈ ബലൂണുകൾ കടലിൽ പോയി പതിക്കുമ്പോൾ അത് കടൽ ജീവികൾക്ക് ആപത്തായി മാറും. ഇവിടെ ഒരാമ അതേപോലെ ബലൂൺ കയറിൽ കുടുങ്ങി രക്ഷപ്പെടാനായി പോരാടുന്നു. ഇത് കണ്ട രണ്ടുപേർ കയർ കട്ട് ചെയ്ത് ആ ആമയെ രക്ഷപ്പെടുത്തുന്നു. കുരുവിക്കൂട്ടത്തിലുള്ള മുഴുവൻ കുരുവികളും എങ്ങനെയോ ഈ ഗേറ്റിൽ കുടുങ്ങി. ഗേറ്റിലുള്ള ഗ്യാപ്പിൽ അതുങ്ങളുടെ തല നന്നായി കുടുങ്ങി. നല്ല സമയം, അത് കണ്ട ഒരാൾ പക്ഷികളെ സഹായിക്കുന്നു. ഓരോ കുരുവികളെയും ഗേറ്റിൽ നിന്നും എടുത്തുവിട്ട് അതുങ്ങളെ രക്ഷപ്പെടുത്തുന്നു. എരിഞ്ഞുകൊണ്ടിരിക്കുന്ന വീടിന്റെ ബേസ്മെന്റിൽ നിന്നും ഫയർഫോഴ്സ് ഒരു പൂച്ചയെ റെസ്ക്യൂ ചെയ്യുന്നു. ശ്വാസമെടുക്കാൻ വളരെ കഷ്ടപ്പെട്ടിരിക്കുന്ന ആ പൂച്ചയ്ക്ക് ഓക്സിജൻ നൽകി അയാൾ അതിനെ രക്ഷപ്പെടുത്തുന്നു. ശ്വാസം എടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് വന്നതും തന്റെ ഓണറെ നോക്കി കരയുന്നു. വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ രണ്ടുപേരെ ഭദ്രമായി റെസ്ക്യൂ ചെയ്ത ശേഷം റെസ്ക്യൂ ടീം നായയെ റെസ്ക്യൂ ചെയ്യാനായി ശ്രമിക്കുന്നു. അങ്ങനെ 2 മണിക്കൂറത്തെ ശ്രമത്തിനൊടുവിൽ അവസാനം നായയെ ഭദ്രമായി റെസ്ക്യൂ ചെയ്യുന്നു. ഒരു മാൻകുട്ടി നിലത്തിലുള്ള ചെറിയ കുഴിയിൽ കുടുങ്ങുന്നു. കുറെ നേരമായിട്ടും അതിന് വെളിയിൽ വരാൻ കഴിയാത്തതിനാൽ അതിന്റെ അമ്മ അതിനെ അവിടെ വിട്ടിട്ട് പോകുന്നു. ഇത് കണ്ട റെസ്ക്യൂ ടീം ഈ മാൻകുട്ടിയെ കുഴിയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. ഇതേപോലെ ഇവിടെ ഒരു മാൻകുട്ടി ഫെൻസിൽ കുടുങ്ങുന്നു. പ്രോപ്പർട്ടിയുടെ ഓണർ ഫെൻസ് കമ്പി കട്ട് ചെയ്ത് മാൻകുട്ടിയെ റിലീസ് ചെയ്യുന്നു. ഇയാൾ തന്റെ നായ ഐസ് വെള്ളത്തിൽ വീണ് വെളിയിൽ വരാൻ കഴിയാതെ കഷ്ടപ്പെടുന്നത് കാണുന്നു. ഉടനെ ഇയാൾ ആ വെള്ളത്തിലേക്ക് എടുത്തുചാടി നായയെ പുറത്തെടുക്കാനായി ശ്രമിക്കുന്നു. ഇവിടെ ഒരു പൂച്ച കാറിടിച്ച് റോഡരികിൽ കിടക്കുന്നു. അതുവഴി പോയ ചിലർ അത് മരിച്ചു എന്ന് കരുതി പൂക്കളൊക്കെ അതിന്റെ മുകളിലിട്ട് പോകുന്നു. എന്നാൽ ഇവർ ആ പൂച്ചയുടെ അടുത്ത് ചെല്ലുമ്പോൾ അത് മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി അതിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്നു. ഇവിടെ ഒരു കുട്ടിയാന ചെളിയിൽ പുതയുന്നു. 2 ദിവസമായി അവിടെ കിടക്കുന്ന കുട്ടിയാനയെ രക്ഷിക്കാനായി വനപാലകരും എത്തുന്നു. എന്നാൽ അതിന്റെ അമ്മ കുട്ടിയെ വിട്ടു പിരിയാത്തതിനാൽ അതിന് മയക്കുമരുന്ന് കൊടുക്കേണ്ടതായി വന്നു. ശേഷം കുട്ടിയാനയെ കുറെ പാടുപെട്ട് ചെളിയിൽ നിന്ന് പുറത്തെടുത്ത് രക്ഷിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനായി മറക്കരുത്.